ഇത് ആരുടേതാ? കണ്ണട മടി, അത് ഞാൻ പറയാം, പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മുടെയൊക്കെ സ്വാർത്ഥ ജടിലമായ ജീവിതത്തെ പറ്റി കുറച്ചു ദിവസമായി ഞാൻ ആലോചിച്ചു പോവുകയാണ്. വീട്, ഭാര്യ, കുടുംബം, അങ്ങനെ സങ്കുചിതമായ ഒരു ലോകം മാത്രമേ നാം വിഭാവനം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നാം ശ്രമിക്കാറുണ്ടോ? ഈ വടിയും ഗ്ലാസും കൊണ്ടാണോ ഗോവിന്ദേട്ടൻ നന്മ ചെയ്യാൻ പോകുന്നത്? നിനക്ക് തമാശയാണല്ലേ ശോഭേ. ഞാൻ ഈയിടെ ഒരു അന്ധവിദ്യാലയം സന്ദർശിക്കുകയുണ്ടായി. എന്റെ മനസ്സുരുകിപ്പോയി. കന്നടയും വാക്കിംഗ് സ്റ്റിക്കും അവിടുത്തെ ഒരു അന്തേവാസിക്ക് കൊടുക്കാനുള്ളതാണ്. മനസ്സുരുകിയിട്ടും ഇത്രയല്ലേ ചെയ്യാൻ തോന്നിയുള്ളൂ? അല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാൻ പോവാണ്. ഉള്ള കാശ് മുഴുവൻ വടിയും കണ്ണാടിയും വാങ്ങിയിട്ട് എന്നെ കഷ്ടത്തിലാക്കാനാണോ പരിപാടി? അല്ലല്ല, ഇത് വാങ്ങാനുള്ള പണം ഇന്ന് മുതൽ ഞാൻ ഓവർ ടൈം ജോലി ഉണ്ടാക്കും. കാര്യമായിട്ട് പറയുകയാണോ? അതെ, എന്റെ മനസ്സമാനത്തിന് വേണ്ടി. അവിടെ 60 പേരുണ്ട്. 60 ദിവസമെങ്കിലും ഞാൻ ഓവർ ടൈം ചെയ്യേണ്ടി വരും. ഇതൊരു നേർച്ചയാണ്, അല്ലെങ്കിൽ തല മുട്ടയടിക്കേണ്ടി വരും. എന്റെ വിജയത്തിന് വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണം. ടിച്ചത് ഞാൻ ദേഹത്ത് മുട്ടിയല്ലേ. ക്ഷമിക്കണം, എന്റെ വടിയൊന്നും എടുത്തുതരാമോ? ഐ ആം സോറി. കണ്ണിന് കാഴ്ചയില്ലല്ലേ? ഇല്ല, പക്ഷേ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ്. പരിചയമില്ലാത്ത വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നത് ഞാനല്ലേ. എവിടേക്കാ പോകേണ്ടത്? അത് എനിക്ക് തന്നെ അറിയില്ല. ഒരു കൂട്ടുകാരനെ തേടി ഈ നാട്ടിൽ വന്നത്. അയാൾ ഒരു ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോ അയാളെ നാട്ടിൽ പോയിരിക്കുക. അതുവരെ താമസിക്കാൻ ഒരിടം തേടി ഇറങ്ങിയതാ. സാരമില്ല സഹോദരി, ഞാൻ പോട്ടെ. കൂട്ടുകാരൻ വരുന്നത് വരെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിച്ചാൽ പോരെ? വേണ്ട, ഈ കണ്ണുകൊട്ടൻ എന്തിനു നിങ്ങൾക്കൊരു ശല്യമാവണം? അങ്ങനൊന്നും പറയരുത്. ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കൊരു അവസരം തന്നൂടെ? വരൂന്നേ. വീട്ടുകാർ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, വരൂന്നേ. അച്ഛാ, ഈ പാവത്തിന് കണ്ണു കണ്ടുകൂടാ. കഷ്ടം തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. കണ്ണു കണ്ടൂടെ? ഇവനോ? ഇതല്ല കണ്ണാശുപത്രിയാണ്. ഞാൻ നിന്റെ അമ്മയൊന്നും കണ്ണ് ഡോക്ടർമാരല്ലോ. ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ എങ്ങനെ കിടന്നോട്ട് അച്ഛാ? അവനെ മോളെ, ഇക്കാലത്ത് ആരെ അങ്ങനെ വിശ്വസിച്ചൂടാ? ഇവനെ കണ്ടിട്ട് എന്റെ കള്ള ലക്ഷണമുണ്ട്. അയ്യോ പാവം കിട്ടും. ആ വരൂ. നിന്നെ പോലുള്ള അലവലാളികളെ താമസിപ്പിക്കാൻ മേജർ നായർ ഒരു സത്രം തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കയറിപ്പെടൂ. സാർ, ഞാൻ മിണ്ടരുത്, കയറിപ്പെടൂ. അത് സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. കറിയാച്ചന്റെ വീട് ഈ റോഡിലാണ്. കറിയാച്ചൻ ചത്തു. ഇതെന്താ പോസ്റ്റ് ഓഫീസാണ്? യു ഗെറ്റ് ഫ്രം ഹിയർ. ഗവർണർ പ്രാന്ത അച്ഛനാ പ്രാന്ത. അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പൂപ്പനാണെന്ന് എങ്ങനെ മനസ്സിലായി? ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി എന്നോട് വിളിച്ചു പറയും. അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ മോളെ? കാഴ്ചയില്ല അപ്പൂപ്പ. കാഴ്ച ഞാൻ ചോദിച്ചില്ലല്ലോ, എന്തിനാ കാഴ്ച? പാവം, അപ്പൂപ്പന് ശ്രവണശക്തിയില്ല. നല്ല മനുഷ്യരെ ദൈവം എന്തിനെ ശിക്ഷിക്കുന്നു?
കണ്ണു കാണാൻ വയ്യാ താളാപ്പുപ്പ, ഞാനിങ്ങി കൊണ്ടുപോയി. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ചെവി കേട്ടൂടാ, ഉറക്കം പറയണം കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അപ്പുപ്പ? കഴിക്കൂ. ആരാ മോളെ? മീനുവിന്റെ അമ്മയല്ലേ? അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത്. അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് വാത്സല്യം നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയുണ്ടായി. ഞാനൊരു കണ്ണുകൂട്ടനാണ്. എങ്ങോട്ടെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോ എങ്ങു നിന്നോ അമ്മയുടെ മകൾ ഈ കൊച്ചു മാലാഖ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മാലാഖയൊന്നുമല്ല കേട്ടോ. മോൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവക്ക് എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടമ്മേ. ഇയാളുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുന്നത് വരെ ഇതൊരു തെറ്റിന്റെ പ്രായശ്ചിത്തമാണ്. മോളെ നീ, ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് വിശദമായി പിന്നീട് പറയാം. വരൂ. ഇതെങ്ങനെ ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. കാലേ? കാല് എന്റെ തന്നെയാ. അതല്ലേ? അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ട. എന്റെ അച്ഛനാണ് സത്യം, രണ്ട് കാലും എന്റെ സ്വന്തം. എനിക്കോ? എന്തായി പറയണത്, ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്തുണ്ടായിരുന്നു. ഓ, അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും. ആകെ കുഴപ്പമായി. ഇന്ന് ഞാൻ വീഴാത്തതോ? വീഴാലോ. വേണ്ട, അച്ഛനും കൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ വീരവാദം അടിച്ചത്. അംഗവൈകല്യമുള്ള ആളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുള്ളൂ. ക്ഷണിച്ചതല്ല, ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞോളൂ. നാണക്കേടായി. ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ കാലൊടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനൊരു കാര്യം ചെയ്യാം, വല്ല മരത്തിന്റെ മണ്ടേക്കറി താഴോട്ട് ചാടി രണ്ട് കാലം ഒടിച്ചിട്ട് വരാം. അപ്പോ മീനുവിനെ എനിക്ക് സ്വന്തമാക്കാലോ. പ്രേമന്റെ കാലിന് അസുഖമാണല്ലോ എന്നോർത്ത ഞാനെന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ പ്രശ്നം. എന്ത് പ്രശ്നം? കല്യാണം കഴിയുന്നവരെ അച്ഛന്റെ മുമ്പിൽ മുടന്തനാവാ. അങ്ങനെയായാലും മതി. മോളെ, മനസ്സിന്റെ ഉള്ളിൽ പ്രേമം കുടുങ്ങിയാൽ ആദർശവും അംഗവൈകല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് നടക്കണം. മേ തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാദൂങ്ക. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർന്ന് പറഞ്ഞാൽ എന്താ? കരണ കുറ്റിക്ക് അടി. ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ? ചോദിച്ചോളൂ. ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷേ? പ്യാർ മൊഹബത്. പാർ 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 പാറല്ല, പ്യാർ പ്യാർ പ്യാർ. ആ പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുസേ? ഓ, മേ തുസേ അല്ല, മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ